ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗുലാബ് ജാം റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറഞ്ഞുതരാം. പനീർ, പാല്, ഗുലാബ് ജാമിന്റെ മിക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിതാ പനീറിലേക്ക് ഗുലാബ് ജാമിൻ്റെ മിക്സ് നമ്മളൊന്ന് ഒഴിച്ചെടുത്തിട്ട് നന്നാണ് ഒന്ന് ഉടച്ചെടുക്കാം. കട്ടകളില്ലാതെ ഫുള്ളായിട്ടൊന്നും ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ പാലൊന്ന് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മൈദയൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു മാവ് രൂപത്തിൽ വരണം. അപ്പം ഇതായതൊരു മാവ് രൂപത്തിൽ വന്നിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ആ മാവൊന്ന് ഞാനൊന്നും ബോളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര അളവിലാണ് സാധനങ്ങൾ എടുക്കുന്നതെന്ന്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റിൻ്റെ പകുതി പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ഗ്രാം പനീർ, പിന്നെ ഗുലാബ് ജാമിൻ്റെ മിക്സ് 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ബോളുകളൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്കിതിൻ്റെ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാനതൊരു കടായിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി നമ്മളിതിലേക്ക് ഏലക്കായും അതുപോലെ തന്നെ പഞ്ചസാരയും ഇട്ടൊന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കും. അപ്പം ഇത് നന്നായിട്ട് തിള വരുന്നുണ്ട്. ഇനി നമ്മൾ കൈ വിടാതെ ഒന്ന് ഇളക്കിയെടുക്കണം. അഥവാ നിങ്ങൾക്ക് പഞ്ചസാര ഇല്ലാന്നുണ്ടെങ്കിൽ, ടേസ്റ്റ് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർക്കാവുന്നതാണ്. എൻ്റെ ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കറക്റ്റ് അളവാണ്. സിറപ്പിന് നല്ല മധുരം വേണം. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇത് നല്ല തിള വന്നിട്ടുണ്ട്. എന്നിട്ട് മെല്ലെയൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഇതാ ഞാനിവിടെ നമ്മുടെ ബോൾസ് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ നമ്മുടെ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് അണ്ടിയും അതുപോലെ തന്നെ ബദാമൊക്കെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമു ഇവിടെ റെഡി ആയി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് കാണാം. ബൈ ബൈ.